അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മുഹിബ്ബീങ്ങളെ, നമ്മളൊക്കെ നമ്മളെ ഈമാനിൽ വല്ലാതെ പ്രതീക്ഷ അർപ്പിക്കുന്നവരും ഈമാന് പരമാവധി പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളും ഒക്കെയാണ്. അല്ലാഹു തആല നമ്മുടെ ഈമാന് മുറുകെ പിടിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഈമാനൂരുടെ മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് അടുത്ത് ലയിച്ച ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, രണ്ട് കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള മഹാന്മാർ, അവർ കൈകൊണ്ട് അള്ളാഹുവിലേക്ക് ഉയർത്തേണ്ട സ്പോട്ടിൽ തന്നെ അള്ളാഹു തആല ഉത്തരം കൊടുക്കുന്ന മഹാന്മാർ, ഇത്രയോ മഹാന്മാർ, ചില മഹാന്മാരുടെയൊക്കെ ചരിത്രം പറയുമ്പം അവസാനം ആക്കിബത്ത് നഷ്ടപ്പെട്ടു, ഈമാൻ നഷ്ടപ്പെട്ടു പോയി, മരിച്ച കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കാര്യം വലിയ ബേജാറാണ്. കാരണം നമുക്കായി മാത്രമല്ല ഈമാനും തൊക്കുകയൊന്നുമില്ലല്ലോ, ഇതൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ പോകുക എന്ന് പറയുമ്പം, അപ്പം ഈമാൻ എപ്പോഴും നമ്മൾ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. അതിന് വേണ്ട ഔറാദുകളും ദിക്റുകളും നമ്മളെപ്പോഴും കൊണ്ടുവരണം. എല്ലാം ലാഘവത്തോടെ കാണുന്നത് പോലെ ഇതും നമ്മൾ ലാഘവത്തോടെ കാണേണ്ട ഒന്ന് അല്ല. ഇപ്പം ഇമാം ദുമ്യാത്തി റളിയല്ലാഹു ഉലൈരി ദുമ്യാത്തി റളിയല്ലാഹു അവിടുത്തെ നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൻ്റെ രണ്ടാം വള്യം, ഇതിൻ്റെ 353-ാമത്തെ പേജിൽ ഇമാം തുർമുദി റളിയല്ലാഹുവിനെ തൊട്ട് വന്ന നല്ലൊരു ദിക്ര് പറയുന്നുണ്ട്. പറ്റുന്ന പോലൊക്കെ ചെല്ലാൻ പറ്റുമോ നോക്കാം. വൻ ഹക്കീമി തുർമുദി, ഇമാം തുർമിദി റളിയല്ലാഹുവിനെ തൊട്ട് വന്നിട്ടുണ്ട്. അന്നഹു ഖാൽ, അവിടുന്ന് പറയാണ്, റഅയ്തുല്ലാഹ ഫിൽ മനാമി മിറാറ, ഞാൻ അള്ളാഹുവിനെ ഉറക്കിൽ കണ്ട്. മിറാറൻ, ഒരുപാട് പ്രാവശ്യം. അള്ളാഹുവിനെ ഉറക്കിൽ കാണുക എന്ന് പറയുമ്പം ഒരു അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹുളൂർ എന്നൊക്കെ വെക്കാം, മനസ്സിലായില്ലേ. അങ്ങനെ ഞാൻ കണ്ടപ്പം ഫക്കുൽത്തു യാ റബ്ബി, എൻ്റെ പടച്ചോനെ, ഞാൻ അള്ളാഹുവിനോട് പറ എൻ്റെ പടച്ചോനെ, ഇന്നി അഖാഫു സവാലൽ ഈമാൻ, ഞാൻ പേടിക്കുന്നത് എൻ്റെ ഈമാൻ ഊരിപ്പോകലിനാണ്. എൻ്റെ ഈമാൻ ഊരിപ്പോകലിനെ ഞാൻ പേടിക്കുന്നുണ്ട്, എനിക്കതിൽ വല്ലാത്ത പേടിയുണ്ട് പടച്ചോനെ. ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞപ്പം ഫഅമറനി ബിഹാദദ്ദു ആ ഇ ബൈന സുന്നത്തി സുബിഹി വൽ ഫരീദത്തി, എന്നോടൊരു പ്രാർത്ഥന കൽപ്പിച്ചിട്ടുണ്ട്, സുബഹി നിസ്കാരം നിസ്കരിക്കുന്നതിൻ്റെയും അതിൻ്റെ സുന്നത്തിൻ്റെയും ഇടയിൽ ചെല്ലാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യം സുബഹിൻ്റെ സുന്നത്ത് നിസ്കാരം, സുബഹിൻ്റെ ശേഷം സുന്നത്ത് നിസ്കാരമല്ലല്ലോ, സുബഹിൻ്റെ മുമ്പുള്ള. അപ്പോൾ സുബഹിൻ്റെ മുമ്പുള്ള രണ്ടരക്കാസ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം, അത് നിസ്കരിച്ചതിന് ശേഷം ഫർള് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട്, അതാണ് ബൈന സുന്നത്തി സുബഹി വൽ ഫരീദത്തി. അപ്പം സുബഹിൻ്റെ സുന്നത്ത് നിസ്കാരത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിലായിട്ട് ചെല്ലാൻ വേണ്ടി ഒരു ചെറിയൊരു ദിക്ര്, ഇഹ്ദാവ അർബഈന മറത്തൻ, 41 പ്രാവശ്യം ചെല്ലാൻ വേണ്ടി പറഞ്ഞു. വ ഹുവ ഹാദ, അത് ഈ ദിക്റാണ്. യ ഹയ്യു യ ഖയ്യൂം യ ബദീ അസ്സമാവാത്തി വൽ അർളി യ ദൽ ജലാലി വൽ ഇക്റാം യ അല്ലാഹു ലാ ഇലാഹ ഇല്ല അൻത അസ്അലുക അൻ തുഹിയ ഖൽബി ബിനൂരി മഅരിഫത്തിക യ അല്ലാഹ് യ അല്ലാഹ് യ അല്ലാഹ് യ അർഹമർ റഹീമീൻ. ചെറിയൊരു ദിക്ർ, പറ്റുമെങ്കിൽ പറ്റുന്ന പോലൊക്കെ ചെല്ലുക. എപ്പോൾ സുബഹി നിസ്കരിച്ച്, സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് സുബഹി നിസ്കരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് 41 പ്രാവശ്യം ദാഇമാക്കുകയാണെങ്കിൽ ഈമാന് ഉറച്ചങ്ങട്ട് നിൽക്കും. അത് പോകില്ലെന്ന് മാത്രമല്ല, മരിക്കുമ്പോൾ ഈമാനോടുകൂടെ നമുക്ക് മരിക്കാനും പറ്റും. ഇമാം ഹക്കീം തുർമിദി റളിയല്ലാഹുവിന് വ്യക്തമായിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്താകുന്നു, ഹയത്തുൽ അമൽ പോലത്തെ കിതാബിലൊക്കെ പറയുന്നുണ്ട്. പറ്റുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റും. അള്ളാഹു തആല തൗഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈമാനൊക്കെ അള്ളാഹു തആല ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. അമീൻ. ബിറഹ്മതിക റഹ്മൻ റഹീം. അല്ലാഹു അലം ബിസ്സവാബ്.